ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. എസ് എൻ കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം, 10 പേർക്ക് പരുക്ക്. എസ് എഫ് ഐയും കെ എസ് യുവും തമ്മിലാണ് സംഘർഷമുണ്ടായത്. എസ് എൻ കോളേജിൽ കെ എസ് യുവിന്റെ യൂണിറ്റ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിനിടെയാണ് ഇരുവിഭാഗവും തമ്മിൽ പ്രശ്നമുണ്ടായത്. തുടർന്ന് വാക്കേറ്റം കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു. സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുൻ ജില്ലാ പ്രസിഡന്റ് വി പി ദുൽഖിഫിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് വി ടി സൂരജ്, വടകര ബ്ലോക്ക് പ്രസിഡന്റ് അഖിൽ എന്നിവരെ ആയുധവുമായി എത്തിയവർ വളഞ്ഞിട്ട് ആക്രമിച്ചു. പരിക്കേറ്റ ഇവരെ CM ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. എസ് എൻ കോളേജിൽ മറ്റ് സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് SFI പുലർത്തുന്നതെന്നും ഇതിന്റെ പേരിലാണ് അക്രമമെന്നും കെ എസ് യു കുറ്റപ്പെടുത്തി. വളരെ സമാധാനപൂർവം കെഎസ്യുവിന്റെ SM കോളേജ് യൂണിറ്റ് സംഘടിപ്പിക്കാൻ വന്ന കെഎസ്യുവിൻ്റെ യൂണിറ്റ് ഭാരവാഹികളെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കെഎസ്യുവിൻ്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടുന്ന എന്ന് പറയപ്പെടുന്ന SFI ആ ഫാസിസ്റ്റ് നിലപാടാണ് കേരളത്തിലെ ക്യാമ്പസിൽ നടപ്പിലാക്കുന്നതിന് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളും തെളിവുകളാണ് ഈ പരിക്കുകളൊക്കെ. RSS സമരം ചെയ്യുന്നവർ RSS ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്ന അതേ സംവിധാനമാണ് കേരളത്തിലെ ക്യാമ്പസിൽ നടപ്പിലാക്കുന്നു എന്ന് തെളിയിക്കുന്ന പരിക്കുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. യൂണിറ്റ് സമ്മേളനത്തിന് ആകെ 10-ഓ 25-ഓ കെഎസ്യു പ്രവർത്തകന്മാർ മാത്രമേ ഈ ക്യാമ്പസിലുള്ളൂ. ആ ക്യാമ്പസിൽ ആ യൂണിറ്റ് സമ്മേളനവുമായി വന്ന് കടന്നു വന്ന നേതാക്കന്മാരെയും അവിടെ വന്ന കെഎസ്യുവിൻ്റെ ഭാരവാഹികളും അതിക്രൂരമായി മർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക്, ഒരു യൂണിറ്റ് സമ്മേളനം പോലും നടത്താൻ സാധിക്കാത്ത രീതിയിലേക്ക് SFI എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന അതിൻ്റെ കൊടിയിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എഴുതി വെച്ചുകൊണ്ട് ഈ ക്യാമ്പസിൽ ജനാധിപത്യത്തെ തകർക്കുന്ന സമീപനമായിട്ടാണ് പോകുന്നത്. അതിനെതിരായുള്ള ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് പരിക്കേൽറ്റതൊന്നും എടുത്ത വിഷയമല്ല. പക്ഷേ ഇത് ഈ ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള ഈ ഏകാധിപത്യ ക്യാമ്പസുകൾ അത് തകർക്കപ്പെടണം, കോട്ടകൾ തകർക്കപ്പെടണം. അതിനെതിരായി ശക്തമായ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ കുത്തിയിരിക്കുന്നത്. സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കും പരിക്കേറ്റു. യൂണിയൻ ചെയർമാൻ രോഹിത്, SFI യൂണിറ്റ് പ്രസിഡന്റ് ധീരജ്, നിത്യ, അഞ്ജിമ, അഭിനവ് എന്നിവരെ വടകര സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മദ്യമിച്ചെത്തിയവരെ വിദ്യാർത്ഥികൾ താക്കീത് ചെയ്തിരുന്നുവെന്നും ഇതിന്റെ പേരിൽ പുറത്തുനിന്നുള്ള യൂത്ത് കോൺഗ്രസുകാരോടൊപ്പം എത്തിയവർ അക്രമം അഴിച്ചുപിടിക്കുകയായിരുന്നുവെന്നും SFI പറയുന്നു. പുറത്തുനിന്നുള്ള കെഎസ്യുവിൻ്റെ നേതാക്കൾ വന്ന് അവരുടെ യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി അങ്ങനെയുള്ള 3 ആളുകൾ കുറേ വെച്ചിട്ട് മാരകായുധം ഉപയോഗിച്ചിട്ട് വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പ്രിൻസിപ്പളിൽ ഇന്ന് കെഎസ്യുവിൻ്റെ യൂണിറ്റ് സമ്മേളനം നടത്താൻ പറഞ്ഞു അനുമതി കൊടുക്കാതെ കോളേജിനുള്ളിൽ ഇതുവരെ യൂണിറ്റ് സമ്മേളനം നടക്കാറില്ല. അപ്പോൾ പ്രിൻസിപ്പൾ നടത്തലെന്ന് പറഞ്ഞിട്ട് പോലും അത് ധിക്കരിച്ചു കൊണ്ടാണ് കെഎസ്യു അവിടെ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. പ്രിൻസിപ്പൾ അവിടെ സമ്മേളനം നടത്തുന്നതെന്ന് പറഞ്ഞ സമയത്ത് കെഎസ്യുവിൻ്റെ ഗുണ്ടകൾ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്ദമംഗലം, മേപ്പാടി.